രോഗ സൗഖ്യ പ്രാർത്ഥന അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും, മക്കൾ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുക. രോഗമുള്ളിടത്ത് കൈകൾ മാറി മാറി വെക്കണം. രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറി മാറി വെച്ചാൽ മതി. ചിലപ്പോൾ ഒരാൾക്ക് നാലും അഞ്ചും രോഗങ്ങളുണ്ടാകും. അച്ഛൻ മാതാവിൻ്റെ മധ്യസ്ഥതിൽ കൃപ നിറഞ്ഞു നിൽക്കുന്ന ആരാധനയുടെ അഭിഷേക നിമിഷമാണ്. നിന്റെ മക്കൾ സ്തുതിക്കട്ടെ, ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തുതം ചെയ്യുന്നു. കർത്താവേ, എന്റെ കർത്താവേ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. എന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 36 കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ മാരകരോഗങ്ങളെ തീരാവേദികളെ ദൈവനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തികർത്ത് നടുവേദനക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നടുവേദനയിക്കുന്ന കർത്ത കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കിഡ്നി രോഗികളെ കർത്ത ഇങ്ങനെ ചുളിഞ്ഞു പോയവരെ, കിഡ്നി കർത്താവ് ചുളിഞ്ഞു പോയവരെ, കിഡ്നി ചെറുതായിപ്പോയവരെ, കിഡ്നിയിൽ കല്ലുള്ളവരെ, കിഡ്നിക്ക് വീക്കമുള്ളവരെ, കിഡ്നി വീക്കമുള്ളവർ, കിഡ്നി മരുന്നാകുന്നവർ, എല്ലാവരെയും കർത്താവ് സ്പർശിക്കട്ടെ. കൈ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി സ്തുതിക്കട്ടെ. സ്പോണ്ടിലോസിസിന് അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൈറോയിഡ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കരൾ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കിഡ്നി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശ്വാസകോശ രോഗികളെ കർത്താവ്, ശ്വാസകോശ രോഗികളെ, പതിരയുടെ അസുഖമുള്ളവരെ കർത്താവ്, വലിവ് രോഗികൾ, ആസ്മാ രോഗികൾ, അൾസസ് രോഗികൾ, അൾസർ രോഗികൾ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉദര രോഗികളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ തിരുമുറമാർന്ന് വരതുകരം രോഗികളെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്ന, മക്കളില്ലാത്ത സ്ഥിതി പ്രാർത്ഥിക്കുന്ന. കർത്താവ്, കുടൽ രോഗികൾ, അൾസർ രോഗികൾ, അർസസ് രോഗികൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകപ്പെടട്ടെ. മരകരോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, മക്കളില്ലാത്ത സ്ഥിതി പ്രാർത്ഥിക്കുന്ന. കർത്താവ്, കടലുകളെ സ്ഥിതി പ്രാർത്ഥിക്കുന്ന. കർത്താവ്, പാങ്ക്രിയാസ് രോഗികളെ സ്ഥിതി പ്രാർത്ഥിക്കുന്ന. കർത്താവ്, പക്ഷ രോഗികൾ, ഷുഗർ രോഗികൾ, മെനഞ്ചേസ് അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, മുടിക്കൊഴിച്ചവരുടെ സ്വച്ഛ പ്രാർത്ഥിക്കുന്ന. കർത്താവ്, നടുവേനക്കാരെ സ്വച്ഛ പ്രാർത്ഥിക്കുന്ന. കർത്താവ്, കർത്താവ് വാദ്യ രോഗികൾ കർത്താവ്, ഞരമ്പിന് വീക്കമുള്ളവർ, ഞരമ്പ് ബ്ലോക്കുള്ളവർ, കാലം മരവിക്കുന്ന സ്വച്ഛ പ്രാർത്ഥിക്കുന്ന. കർത്താവ്, മുള്ളക്കാലം ഉച്ചവരെയുള്ള മാരക രോഗങ്ങൾ, തീരാ വ്യാധികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, ശുദ്ധിക്കട്ടെ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലി ഇല്ലാത്തവരെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ആരാധനയ്ക്ക് സമർപ്പിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈ വിഷയത്തിന് ഈ മാസം തന്നെ സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ അനുവദിക്കും. അല്ലെങ്കിൽ ഉടമ്പടി കാലഘട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വീടില്ലാത്തവര്, വീട് സ്ഥലവും വഴിയും ഇല്ലാത്തവര്, വടക്ക് താമസിക്കുന്നവര്, ഈ ആഴ്ചയിലെ ഈ മാസത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവര്, ഈ ആഴ്ചയിലെ ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നവര്, ഈ ആഴ്ചയിലെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, പുതിയ SSLC-ക്കാർ പരീക്ഷ എഴുതാൻ പോകുന്നവർ, അവരുടെ മാതാപിതാക്കന്മാരെ ഈ സമയം ആരാധനയിൽ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈ ആഴ്ചയിൽ ഡിഗ്രി പരീക്ഷ എഴുതാൻ പോകുന്നവർ, എല്ലാ
എല്ലാവരെയും സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിവാഹ തടസ്സമുള്ളവരെ, മക്കളില്ലാത്തവരെ, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ, അതിൻ്റെ വിസ തടസ്സങ്ങൾ, ഓഫർ ലെറ്ററിൻ്റെ തടസ്സങ്ങൾ, യൂണിവേഴ്സിറ്റി തടസ്സങ്ങൾ, എല്ലാം പൈസ കൊടുത്തിട്ട് എല്ലാം പെൻഡിങ്ങായി പോയവരെ, പണവും നഷ്ടപ്പെട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്നവരെ, മക്കളില്ലാത്തവരെ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവരെ, ജപ്തിയായിപ്പോയവരെ, ജപ്തി വരാൻ പോകുന്നവരെ, അതടക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, കുടുംബക്കലഹത്തിൽ ഭിന്നത ജീവിക്കുന്നവരെ, ഭർത്താവും ഭാര്യയും പിരിയാൻ പോകുന്നവർ, പിരിയാൻ ഇഷ്ടമില്ലാത്ത ജീവിത പങ്കാളി, ഇഷ്ടമുള്ള ജീവിത പങ്കാളി, അത് തമ്മിൽ വേദനിച്ച് ജീവിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ന്യായവും സത്യമില്ലാത്ത രീതിയിൽ സമ്പത്തിനും ജോലിക്കും വേണ്ടി ജീവിത പങ്കാളികളെ ഒരാൾ കാണിച്ചു കൂട്ടുന്ന അനീതികൾ, അതിലെല്ലാം പരിശുദ്ധമ്മ ദേവമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്ക കുഞ്ഞുങ്ങൾ തെറ്റായ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവരെ, തെറ്റായ ലക്കരി ശീലങ്ങളിൽ അകപ്പെട്ടു പോയവരെ, ആശുപത്രിയിൽ കിടക്കുന്നവർ, ഐ സി യുവിൽ കിടക്കുന്നവർ, രോഗികൾ, മാറാത്ത രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, തിരാവേദിക്കാരെ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കൃപാസനത്തെ നീ ഏറ്റെടുക്കണമേ, അതിൻ്റെ ആരാധന ഏറ്റെടുക്കണമേ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാവിധ ജീവിത നൊമ്പരങ്ങളും തീരാവേദനകളിലും അവസ്ഥകളിലും അകപ്പെട്ടിരിക്കുന്നവരെ, യാത്രയിലാകാൻ പോകുന്നവരെ, ജീവിത നിലവാരങ്ങൾ, യാത്രയുടെ ലക്ഷ്യങ്ങളുള്ളവർ കർത്താവേ, അതെല്ലാം ഏറ്റെടുക്കാൻ കർത്താവ് നിറവേറാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മ നിറയട്ടെ, ശ്രദ്ധിക്കട്ടെ. മുട്ടേ നിൽക്കുക, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം മുട്ടേ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പോലൊരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛനിവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മൗനമായി കൈകൾ കൂപ്പി മാതാവിൻ്റെ മധ്യസ്ഥ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ട വിഷയമാണ്. എല്ലാവരും മുട്ടുകുത്തുക. സമാപന ആശീർവാദം. ഒരു നിമിഷം മൗനമായി ഉടമ്പടിയിൽ വെച്ച് എല്ലാ വിഷയങ്ങളും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തെ ഇപ്പം നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷമതകളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രതീക്ഷയേണ്ടതിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശിഷ്ട പരദ ദിവ്യകാരുണ്യ